وتوسلنا بجاهك عند الله ഉമ്മ ഞങ്ങളെ പടച്ചവനോട് പറഞ്ഞു, പടച്ചവനെ നഫീസ ബീവിയെ കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഞങ്ങൾ ദുആ ഇരുന്നപ്പോൾ അഖബല ഇലൈന തായിറൻ വൽഖാ ഇലൈഹ ബിഖിർഖത്തിൻ ഖംറാ. അതാ ഒരു പറവ പറന്നു വരികയാണ്. ആ പറവയുടെ കയ്യിലൊരു തുണിക്കെട്ടുണ്ട്, ഒരു നൂൽക്കെട്ടുണ്ട്. ആ നൂൽക്കെട്ടുമായി പറവ കൊണ്ടുവന്ന ഹോളിന്റെ ഭാഗത്തേക്ക് ഇടുകയാണ്. ഞങ്ങളാ നൂൽക്കെട്ടെടുത്തു, ആ നൂൽക്കെട്ട് ഞങ്ങൾ എടുത്താക്കി. ആ പ്രശ്നത്തിന്റെ പരിഹാരം എവിടെയാണോ ആ ഭാഗത്തേക്ക് ഞങ്ങളത് മാറ്റിവെച്ചപ്പോ وقد جئنا اليك سبحان الله خمس مئات شكرا لله على السلامه والنجاه ഞങ്ങളെ എന്ത് ചെയ്തെന്നറിയോ? ആ പറവ ഞങ്ങളിങ്ങനെ ദ്വായിരുന്നപ്പോൾ ഒരു പറവ വന്നു. ആ പറവയുടെ കയ്യിൽ ചുമന്ന നൂൽക്കെട്ടുണ്ടായിരുന്നു. ആ നൂൽക്കെട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ കിട്ടുതന്നു. ഞങ്ങൾ പ്രയാസപ്പെട്ട് അടയ്ക്കാൻ ശ്രമിച്ച ആ ഹോളിലേക്ക് ഞങ്ങൾ ആ നൂൽക്കെട്ട് വെച്ചപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു പോയി. ഞങ്ങൾ പ്രയാസപ്പെട്ട് വിഷമിച്ചിരുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം കിട്ടി. ഞങ്ങൾ പ്രതിഫലമായി ബീവി 500 ദീനാർ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെ നേരിൽ കണ്ട് ഈ വിവരം പറയാനും ഞങ്ങൾ രക്ഷപ്പെട്ട സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് 500 വെള്ളി നാണയം തരാനുമാണ് ഞങ്ങൾ വന്നത്. ഇത് കേട്ടപ്പോൾ നഫീസ ഉമ്മ മാതാവിനെ വിളിപ്പിക്കുകയാണ്, ഉമ്മ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ വിറ്റാൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക? ഒരാഴ്ച നിങ്ങൾ ജോലിയെടുത്തിട്ട് സമ്പാദിച്ച് വിൽക്കുന്ന നൂല് നിങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? അവര് പറഞ്ഞ് 25 ദീനാറ് കിട്ടും. എന്നാൽ ഇതാ പിടിച്ചോളൂ, ഇത് 500 വെള്ളി ദീനാറുണ്ട്. നിങ്ങളുടെ ജീവിതകാലം മുഴുവനും സുഖമായിട്ട് കഴിയാനുള്ള ദീനാറാണ്. സഹോദരങ്ങളെ, മഹദിയായ നഫീസ ബിബി റളിയല്ലാഹു അൻഹു ആരാണ്? അമാനത്താണ്. സുബ്ഹാനല്ലാഹ്, അമാനത്തു നമുക്കവരെല്ലാം വലിയ കാവലുകളാണ്. നമ്മുടെ ഉമ്മമാർക്ക് ഇന്നത് പറഞ്ഞാ മനസ്സിലാവില്ല. പുതിയ ട്രെൻഡ് തലമുറയിലെ പെൺമക്കളോട് നഫീസ ബീവിയെ പറഞ്ഞാൽ അറിയില്ല. അവര് ഫ്രീക്കുകളുടെ ലോകത്താണ്, അവര് മഞ്ചന്മാരുടെ പറകയാണ്. അതിനിടയിൽ എവിടെയാണ് നഫീസ ബീവിയെ പറ്റി പഠിക്കാൻ? സുബ്ഹാനല്ലാഹ്, ഒരു ക്രൈസ്തവ സഹോദരൻ, ഒരു ക്രൈസ്തവനായ സഹോദരൻ ആ സഹോദരന്റെ പ്രിയപ്പെട്ട മകനെ കാണാനില്ല. ഈജിപ്തിൽ മിസ്രിൽ അവരന്വേഷിക്കാവുന്ന എല്ലായിടത്തും അന്വേഷിച്ചു. എല്ലാ വാതിലുകളും മുട്ടി നോക്കി, മോനെ കാണാനില്ല. നിങ്ങളുടെ മോനെ കാണാനില്ലെന്ന്. അങ്ങനെ ക്രൈസ്തവ സഹോദരൻ നേരെ നഫീസ ഉമ്മാന്റെ അടുത്ത് പോയി സങ്കടം പറഞ്ഞു. ഉമ്മ, എന്റെ മോനെ കാണുന്നില്ല ഉമ്മ. നഫീസ ബീവി റളിയല്ലാഹു അൻഹു ദുആയിരുന്നു വളച്ചവനെ, ഇവരുടെ കുഞ്ഞു മോനെ തിരിച്ചു കൊടുക്കണേ അല്ലാ, ഇവരുടെ മകനെ തിരിച്ചു കൊടുക്കണേ അല്ലാ. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ വാതിലിൽ ഒരാളെ മുട്ടുകയാണ്. ക്രൈസ്തവയായ സഹോദരി ഡോർ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഉമ്മ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ തന്റെ കാണാതായ മകനതാ തന്റെ വാതിലിന്റെ മുന്നിൽ വന്ന് നിന്ന് മുട്ടുകയാണ്. ആ ഉമ്മ ഒത്തിരി കരഞ്ഞു
മോനോട് ചോദിച്ചു, മോനെ നിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഞങ്ങൾ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു, ഇനി ഒരു സ്ഥലവും അന്വേഷിക്കാൻ ബാക്കിയില്ല. നീ എങ്ങനെയാണെന്ന് രാവിലെ ഇവിടെ എത്തിപ്പെട്ടത്? ഇത് പറഞ്ഞപ്പോൾ ആ മകൻ പറയുകയാണ്, ഇന്നലെ രാത്രി സമയത്തതാ ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ജയിലിലായിരുന്നു. അമ്മ എന്നെ ആളുകൾ അന്യായമായി ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്നു. ഇന്നലെ പാതിരാത്രി ആയപ്പോൾ ഒരശരീരി കേൾക്കുകയാണ്. ഓ സമയത്ത് മയ്യക്കൂലുബിരാഴ്ലാസൗത്തി ഒരു വലിയ അശരീരി കേൾക്കുകയാണ്. എന്റെ ചങ്ങലകളതാ ഞാനിങ്ങനെ ജയിലിനകത്തിരുണ്ടടഞ്ഞ ഇരുളു മുട്ടിയ ജയിലിൽ ഞാനിങ്ങനെ കിടക്കുമ്പോ ഒരു അശരീരി കേൾക്കുകയാണ്, ഓ തടവിലാക്കപ്പെട്ട തടവുകാരാ നിങ്ങൾക്ക് വേണ്ടി നഫീസ ബീവി അല്ലാഹുവിനോട് ശഫാഅത്ത് നടത്തിപ്പോയി. ഇങ്ങനൊരു വർത്തമാനം കേട്ടപ്പോൾ പാറാവുകാരൻ ഓടി വന്നെന്റെ ജനല് എന്റെ വാതിലിന്റെ എന്റെ ഡോറിന്റെ ജയിലിന്റെ പൂട്ട് തുറക്കുകയാണ്. എന്റെ കയ്യിൽ കിടന്ന ചങ്ങലകൾ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഞാൻ വിചാരിച്ചു സ്വപ്നമാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. എത്രയോ നാളുകളായി ഞാൻ പ്രയാസത്തിലായിരുന്നു, വിഷമത്തിലായിരുന്നു. ആ പാറാവകാരൻ കടന്നു വന്ന് എന്റെ വാതിൽ ഓപ്പണാക്കി എന്റെ കൈകളിൽ വെച്ചിരുന്ന കയ്യാമ അഴിച്ചു, എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ പിന്നൊന്നും സംഭവിച്ചതറിയുന്നില്ല ഉമ്മ. ഇന്ന് രാവിലെ ഞാനിതാ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ഞാൻ പിന്നെ അറിയുന്നത്. അതുവരെ ഞാൻ ഈ നടക്കുന്നതൊന്നും വിശ്വസിച്ചിരുന്നില്ല, ഇത് സ്വപ്നമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ക്രിസ്ത്യാനിയായ സഹോദരി, ഈ വർത്തമാനം തന്റെ മകന്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ ഓർമ്മിക്കുകയാണ് ഇന്നലെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്. ഇനി ഒരു വാതിലും മുട്ടാൻ ബാക്കിയില്ല. നഫീസ ബീവിയുടെ ചാരത്തി എന്നപ്പോ ബീവി ദുആയിരുന്നു പഠിച്ചവനെ, ഇവരുടെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കണേ അല്ലാ. ആ ദുആയിന്റെ ഇതാവത്താണല്ലോ ഇത്. നേരെ നഫീസ ബീവിയുടെ മുന്നിലേക്ക് ആ ക്രൈസ്തവയായ സഹോദരിയും കുടുംബക്കാരും അവരുടെ നാട്ടുകാരും ചേർന്ന് ചെല്ലുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. 70 വരുന്ന വീട്ടുകാരിട്ടുകാരി പഠിക്കണം, ഞാൻ പഠിക്കണം, ഇത് നിങ്ങൾ ഓരോരുത്തരും പഠിക്കണം, പഠിക്കണം. 70 വരുന്ന വീട്ടുകാരും ആ കുടുംബവും സഹോദരങ്ങളെ പിറ്റേന്ന് രാവിലെ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആരെ കൊണ്ട് കടന്നു വന്നു? സയ്യിദത്തുനാ ബീബി നഫീസ റളിയല്ലാഹു അൻഹാ. എത്ര എത്ര സംഭവങ്ങൾ ഒരുപാട് അവര് പടച്ചോനോട് ചോദിച്ചാലും കൊടുക്കൂ. ഒരു ജൂതനായ സഹോദരന്റെ കുട്ടി, ആ കുട്ടി ജന്മനാ തളർന്നു പോയ കുട്ടിയാണ്, നടക്കൂല്ല. ആ കുടുംബത്തിന് ആ കുട്ടിയെ കൊണ്ട് വലിയ ഭാരമായി. അവര് നാടായ നാട് മുഴുക്കെ നടന്ന് എല്ലാ വിശ്വഗരന്മാരെയും കണ്ടു. ഡോക്ടർമാരും വൈദ്യന്മാരും എല്ലാം ചികിത്സിച്ചു മടുത്തുപോയി. അവസാനം കുട്ടിയെ നോക്കാൻ ഉമ്മാക്ക് നേരമില്ലാതായി, വാപ്പാക്ക് നേരമില്ലാതായി. അള്ളാഹു നമ്മളെ അത്തരം മക്കളെ തൊട്ട് പരീക്ഷണങ്ങളെ തൊട്ട് കാക്കട്ടെ. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് മക്കൾക്ക് നടക്കാൻ. ഞങ്ങള് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് ഒരു സഹോദരന്റെ വീട്ടിൽ, അവര് വലിയ ചന്ദന ഫാക്ടറി ഉള്ള ആളുകളായിരുന്നു, പഴയ കാലത്ത് വലിയ മുതലാളിമാരാണ്, ഇപ്പോഴും മുതലാളിമാരാണ്. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട് രണ്ട് കുട്ടികള്. ഒരു കുട്ടിക്ക് 13 മറ്റേ കുട്ടിക്ക് 7 മറ്റോ ആയുള്ളൂ. ആ സഹോദരൻ, ഈ 13 കുട്ടിയെ ആ സഹോദരൻ ഇങ്ങനെ എടുത്തു മടിയിൽ വെച്ചിരിക്കുകയാണ്. അവന്റെ വായിൽ ഉമിനീരൊലിക്കുകയാണ്, അത് കൈകൊണ്ടയാളെ തുടയ്ക്കുകയാണ്. 7 കുട്ടി എന്റെ അടുത്ത് വന്നിരുന്നു. അവൻ എന്റെ തുണിയിലൊക്കെ പിടിച്ചപ്പോ ഉപ്പ പറഞ്ഞു, മോനെ തുടല്ലേ ഉസ്താദിന്റെ തുണി അഴുക്കാകുമെന്ന്. ഞാൻ ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തി. അന്നേരത്ത് ആ ഉമ്മ അകത്തളത്തിൽ നിന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. കറട്ടന്റെ പറയിൽ നിന്ന് ഉമ്മ പറയാണ്, ഉസ്താദേ അള്ളാഹു തന്ന 2 മക്കളാണ്, 5 വരെ അവർക്ക് രോഗമില്ല, പ്രയാസമില്ല.
വിളിച്ചു. സാധാരണ മക്കളെ പോലെ ഓടിച്ചാടി നടന്ന എന്റെ മക്കൾക്ക് ഇപ്പോൾ ഓട്ടിസമാണ്. അവര് വർത്തമാനം പറയുന്നില്ല, അവര് നടക്കുന്നില്ല, അവര് ഭക്ഷണം കഴിക്കാൻ അറിയുന്നില്ല. എന്റെ മുഖത്ത് നോക്കി ഒന്നും വേണ്ട ഉസ്താദ്, ഉമ്മാ എന്ന് വിളിച്ചു. മക്കളുടെ വായിൽ നിന്നും എനിക്ക് കേട്ടാൽ മതി ഉസ്താ. ഇങ്ങനെ എത്രയോ സംഘർഷങ്ങളുണ്ട്. അല്ലാഹു എന്നെയും നിങ്ങളെയും അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ സഹോദരങ്ങളെ. അങ്ങനെ പരീക്ഷണങ്ങളുള്ള എത്രയോ ആളുകളുണ്ട്, അവർക്ക് അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. അങ്ങനെ ബന്ധുക്കളൊക്കെ മടുത്ത് ഈ കുട്ടിയെ നോക്കാൻ വേണ്ടി ഒരു പരിചാരികയായ പെണ്ണിനെ ഏൽപ്പിച്ചു. ഈ പെണ്ണാണെങ്കിൽ നഫീസ ബിബി റളിയല്ലാഹു അൻഹായുടെ വീട്ടിന്റെ അടുത്ത് താമസിക്കുന്ന പെണ്ണാണ്. ഒരു ദിവസം ഈ പെണ്ണിന് എങ്ങോട്ടോ പോകണം ആവശ്യമുണ്ടായി. ഈ പെണ്ണ് ഈ കുഞ്ഞിനെ എടുത്ത് നഫീസ ബിബി റളിയല്ലാഹു അൻഹായുടെ വീട്ടിന്റെ അടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഈ പെണ്ണെങ്ങോട്ടോ പരിചാരികയായ പെണ്ണെങ്ങോട്ടോ പോയി. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ രണ്ട് കാലുകളും തളർന്നു പോയി, നടക്കാൻ ശേഷിയില്ലെന്ന് വൈദ്യശാസ്ത്രം മുഴുവനും പറഞ്ഞ അന്ന് ജീവിച്ചിരുന്ന മുഴുവൻ വിശ്വകരന്മാരും ചികിത്സിച്ച ആ കുട്ടി നന്നായില്ല. എന്നാൽ ഈ പരിചാരക പോയിട്ട് വന്നപ്പോൾ നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ വാതിലിന്റെ മുന്നിൽ ആ കുട്ടി നിൽക്കുകയാണ്, പുഞ്ചിരിച്ച് നിൽക്കുകയാണ് ആ പെൺകുട്ടി. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്? നഫീസ ബീവി റളിയല്ലാഹു അൻഹ വളവെടുത്തു. വളവെടുത്ത വളവ് വളവിന്റെ വെള്ളം ഒലിച്ചു വന്ന് ഈ കുഞ്ഞ് എഴഞ്ഞെഴഞ്ഞ് വന്ന കുഞ്ഞിന്റെ കാലിൽ സ്പർശിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ തളർച്ച അങ്ങ് മാറിപ്പോയി. അതല്ല, മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട്, നഫീസ ബീവി വളവെടുത്തതിന്റെ ബാക്കി വെള്ളം അവിടെ വെച്ചിരുന്നപ്പോൾ എഴഞ്ഞു വന്ന കുട്ടി ആ വെള്ളമെടുത്തു കുടിച്ചുവെന്നും അങ്ങനെയാണ് തളർച്ച മാറിയതെന്നും. ഏതായിരുന്നാലും നഫീസ ഉമ്മാനെ കൊണ്ട് തളർന്നു പോയ രണ്ട് കാലുകളും ജന്മനാ തളർന്നു പോയി, കുടുംബം പോലും അവഗണിക്കപ്പെട്ടു പോയ പെൺകുട്ടിക്ക് നഫീസ ബീവിയുടെ വളവെടുത്ത വെള്ളത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തളർച്ച ശിഫയാക്കി പോയി. സഹോദരങ്ങളെ, ഇതെന്തൊരു ബറക്കത്താണ്! എന്റെ പെങ്ങന്മാരെ, ഇതെനിക്ക് എനിക്ക് പ്രസംഗിക്കാനുള്ളതാണോ? നബവി ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒതുകൊടുക്കുന്ന വെള്ളത്തിന്റെ ബാക്കി എടുക്കാൻ ഇഴജന്തുക്കൾ വരുമായിരുന്നു. ഇഴജന്തുക്കൾ അങ്ങനെയാ മഹാന്മാരായ ആളുകളുടെ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒതു കൊടുത്താൽ ആ വെള്ളം നിലത്തു വീഴുമായിരുന്നില്ല, സഹാബത്ത് അത് പിടിച്ചുപയോഗിക്കുമായിരുന്നു. ചില സഹാബത്തിന് അത് കിട്ടും.